Hi students, I am your physical education teacher Anisha Kasti. I am going to show you the exercise. You are all the same. We are all the same. We are all the same. We are all the same. You are all the same. You are all the same. You are all the same. We are all the same. We are all the same. Football, cricket, കബഡി ബാസ്കറ്റ്ബോൾ ഇവയിലെല്ലാം നമ്മുടെ സ്കൂൾ സബ് ജില്ലാ ചാമ്പ്യന്മാരാണ്. നമ്മുടെ സ്കൂൾ തന്നെയാണ് കഴിഞ്ഞ 6 വർഷമായി സബ് ജില്ലാ ചാമ്പ്യൻസ്. ഈ ഗെയിമുകളിലും നമ്മൾ തുടർച്ചയായി ചാമ്പ്യൻസ് തന്നെയാണ്. നിങ്ങളും സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഗെയിമിൽ പരിശീലനം നേടാനും അതിനുശേഷം സ്കൂൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും അതിനുശേഷം ജില്ലാ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കഴിവുള്ള കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ തുടർച്ചയായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാതല മത്സരങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലും പങ്കെടുത്ത് ഒരുപാട് പ്രൈസ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഗെയിംസിൽ മാത്രമല്ല അത്ലറ്റിക്സിലും നമ്മൾ തന്നെയാണ് ഓവറോൾ ചാമ്പ്യൻസ്. കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ 1st place എന്ന ഹൈ ജമ്പിൽ നേടിയ കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ദേശീയ തലത്തിലും പോയി മികച്ച പ്രകടനം കാഴ്ചവെച്ച് 4th place വരെ എത്തി. അതുപോലെ തന്നെ അത്ലറ്റിക്സിലായാലും നിങ്ങൾക്ക് ഇവിടെ വേണ്ട രീതിയിൽ നിന്നുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്നോണം ഇപ്പോൾ 1.5 വർഷമായിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. സ്പോർട്സിൻ്റെ കുട്ടികൾക്കെല്ലാം ഞങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ വേണ്ട വർക്കൗട്ടുകളെല്ലാം വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പോർട്സിലൊന്നും പങ്കെടുക്കാത്ത അതുപോലെ പുതിയതായിട്ട് വന്ന ന്യൂ സ്റ്റുഡൻസൊന്നും നമ്മുടെ സ്കൂളിൽ എന്തൊക്കെയുണ്ട് മത്സരങ്ങളെന്നും ഒന്നും അറിയില്ല. അപ്പോൾ അവരും ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിറ്റ്നസ് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ എക്സസൈസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഈ എക്സസൈസുകളിലേക്ക് പോകാം. സ്റ്റുഡൻസ്, നമുക്ക് ഇനി എക്സസൈസിലേക്ക് പോകാം. 4 exercise നിങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതെന്താണ് ഞാൻ എക്സസൈസുകളെ കുറിച്ച് ഒന്ന് പറയാം. 4 ജമ്പിങ് എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പഠിപ്പിക്കുന്നത്. ഈ ജമ്പിങ് എക്സസൈസുകൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേര് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും. എന്നാലും ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ എക്സസൈസ് എന്ന രീതിയിലാണ് ഞാൻ ഈ എക്സസൈസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ എക്സസൈസ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം സ്ഥലമൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഈ എക്സസൈസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പൊന്നും ആലോചിച്ചു ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും വീടിനുള്ളിലാണ്. ഈ എക്സസൈസ് നമുക്കൊരു ഹോളിലോ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഹോളിലോ നിങ്ങളുടെ റൂമിലോ ചെയ്യാം. ഇതിനധികം സ്ഥലമൊന്നും ആവശ്യമില്ല. ഒരു 2 അടി ലെങ്ത്തും 2 അടി വിഡ്ത്തുമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസിൽ 4 എക്സസൈസും ജമ്പിങ് എക്സസൈസ് ആണെന്ന് പറഞ്ഞു. 4th exercise ഒരു ട്വിസ്റ്റോട് കൂടി ചെയ്യുന്ന എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഇടുപ്പിലുള്ള കൊഴുപ്പൊക്കെ ധാരാളമായിട്ട് ഉരുകിപ്പോകാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. നമ്മൾ ലെഫ്റ്റ് എക്സസൈസിലേക്ക് പോവുകയാണ്. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റുഡൻസ്, ഇപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത 4 exercises നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളിത് എല്ലാ ദിവസവും മോർണിംഗിൽ പറ്റുമെങ്കിൽ ഒരു 6 മണിക്ക് തന്നെ ചെയ്യാൻ നോക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുക. ഈ എക്സസൈസ് ഞാൻ സെലക്ട് ചെയ്യാൻ, ചിലർക്ക് ഈ എക്സസൈസ് കാണുമ്പോൾ സിമ്പിൾ എക്സസൈസ് ആയി തോന്നാം. ഈ എക്സസൈസ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ എക്സസൈസ് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്കൂളിലെ വണ്ണം കൂടിയ കുട്ടികളുണ്ടാവും, നല്ല ഫിറ്റ്നസ് ഉള്ള കുട്ടികളുണ്ടാവും, ഫിറ്റ്നസ് കുറഞ്ഞ കുട്ടികളുണ്ടാവും.
എക്സസൈസ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കുട്ടികൾക്കും എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വണ്ണം കൂടിയ കുട്ടികൾ ഇപ്പോൾ ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് എക്സസൈസും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു എക്സസൈസോ പക്ഷെ അത് ചെയ്യുക, ഒരു കൗണ്ടാവും ചെയ്യാൻ പറ്റുക, ഒരു കൗണ്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് ഒരേ കൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട്, ഈസി ആയിട്ട് പത്ത് കൗണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്ത് കഴിഞ്ഞെടുത്ത് 11, 12 അങ്ങനെ അത് മുകളിലേക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ 10 കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, നിർത്ത് ബ്രേക്ക് ചെയ്യേണ്ട 10 കൗണ്ടിൽ. ഇതിപ്പോൾ എനിക്ക് വീഡിയോ അതിന് ലെങ്ത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10 കൗണ്ടിൽ ഈ എക്സസൈസുകളെല്ലാം ശ്രമിക്കുന്നത്. പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ഈ എക്സസൈസുകളൊക്കെ ചെയ്ത് വീട്ടിൽ നല്ല നല്ല ഈസി ആയിട്ടിരിക്കുക. പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇത് ചെയ്യുമ്പോൾ കുറേ കതപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കതപ്പ് വരികയാണെങ്കിൽ ആ എക്സസൈസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 കൗണ്ടിൽ എക്സസൈസ് ചെയ്യുമ്പോൾ 4-5 എക്സസൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കതപ്പ് വരികയാണെങ്കിൽ അവിടെ വെച്ച് എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നന്നായി ബ്രീത്ത് ഉള്ളിലേക്ക് ഒലിക്കുക, ശ്വാസം ഉള്ളിലേക്ക് ഒലിക്കുക, നന്നായിട്ട് റിലാക്സ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ നോർമൽ അവസ്ഥയിൽ എത്തുന്നവരെ ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ചെയ്ത എക്സസൈസ് അല്ല പിന്നെ നെക്സ്റ്റ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 4 എക്സസൈസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഈ കോവിഡ് മെയിനായിട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂടുകയും അത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കോവിഡ് ബാധിക്കുന്നവർക്ക് തന്നെ ആർക്കും ബാധിക്കാതിരിക്കട്ടെ, തന്നെ ലങ്സിലേക്കൊന്നും ഇത് വലിയ രീതിയിൽ ബാധിക്കാതിരിക്കും. അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ എന്ത് എക്സസൈസ് ആയാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് വരില്ല എന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ നമ്മുടെ ഈ എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ല ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള വിദ്യാർത്ഥികളൊന്നും ഈ എക്സസൈസ് ചെയ്യേണ്ട. നോർമലായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത കുട്ടികൾ മാത്രം എക്സസൈസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മോർണിംഗിൽ ഭക്ഷണത്തിന് മുൻപ് എക്സസൈസ് ചെയ്യണമെന്ന് പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വയർ കൊളുത്തി പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണത്തിന് മുമ്പ് തന്നെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ എക്സസൈസുകൾ ചെയ്യുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ കോവിഡിൻ്റെ ഈ കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു തന്ന എക്സസൈസുകളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരോടും ബൈ.